സി പി എമ്മിന്റെ നിർണായക കേന്ദ്ര കമ്മിറ്റി ഇന്ന് തുടങ്ങുന്നു. നിലപാടിൽ ഉറച്ച വി എസിനെതിരെ ആലപ്പുഴയിൽ ലഘുലേഖ. അഴിമതി പണത്തിന്റെ കാവൽക്കാരനാണെന്ന് ആരോപണം. കോഴിക്കോട്ട് മോഷണ ശ്രമത്തിനിടെ വൃദ്ധയെ വെട്ടിക്കൊന്നു. സംഭവം പുലർച്ചെ 1:30 മീൻചന്തയിൽ. വിശ്വാസികൾക്കിനി വ്രതശുദ്ധിയുടെ നാളുകൾ. റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം. മലയാളി കുടിക്കുന്ന പാലിലും മായം. പല ഹോട്ടലുകളിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കൾ കലർന്ന പാൽ. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. പരിശോധനയിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാനത്തെ ഹോട്ടലുകളും ബേക്കറികളും അടച്ചിടും. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. നെല്ലിയാമ്പതി എസ്റ്റേറ്റ് പ്രശ്നം ചർച്ച ചെയ്യും. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിൽ സി പി എമ്മിന്റെ നിർണായക കേന്ദ്ര കമ്മിറ്റി ഇന്നും നാളെയും. കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഇന്നും നാളെയുമായി ചേരും. വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് പോലുള്ള കടുത്ത നിർദ്ദേശങ്ങൾ ഉണ്ടാവില്ല എന്നാണ് സൂചന. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവില്ലെന്നുമാണ് വി എസ് ഇന്നലെ പ്രതികരിച്ചത്. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, വി എസ് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടപടികളൊന്നും ഉണ്ടാവുകയില്ലേ എങ്കിൽ സംസ്ഥാന നേതൃത്വം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ദിവീഷ്, ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയരുന്ന ചർച്ചകൾക്ക് അനുസൃതമായി, അംഗങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾക്ക് അനുസൃതമായി ഒരു തീരുമാനമെടുക്കാമെന്നാണ് ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരളത്തിലെ വിഷയങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. എല്ലാ വിഷയങ്ങളും ഒന്നിച്ച് കണ്ട് പരിഹാരം കാണുക എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ സ്വീകരിച്ചിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ അനുസരിച്ച് ഇതൊരു അച്ചടക്ക ലംഘന പ്രശ്നമായി മാത്രം കണക്കാക്കില്ല, മറിച്ച് കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് പൊതുവായ ഒരു പരിഹാരം അതെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യമായിരിക്കും ആലോചിക്കുക. അച്ചടക്ക നടപടിയും മറ്റും വരികയാണെങ്കിൽ തന്നെ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക. എന്തായാലും വി എസ് അച്യുതാനന്ദനെതിരെ അച്ചടക്ക നടപടി വേണമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന ഘടകം ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകളിലും കേരളത്തിൽ നിന്നുള്ള ഭൂരിപക്ഷം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും വി എസിനെതിരെ നടപടി വേണം എന്നുള്ള ഒരു നിലപാട് ഉന്നയിക്കാനാണ് സാധ്യത. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവസാനം നടപടിയെ സംബന്ധിച്ചുള്ള തീരുമാനം. കാരണം നേരത്തെ പലപ്പോഴും വി എസ് അച്യുതാനന്ദൻ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് സംസ്ഥാന ഘടകം പരാതിപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം കേന്ദ്ര കമ്മിറ്റിയിൽ പല അംഗങ്ങളും പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ വി എസിന് അനുകൂലമായുള്ള ഒരു നിലപാടെടുക്കുന്ന പലരുമുണ്ട്. ഈ അംഗങ്ങളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ. ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേരളത്തിലെ പാർട്ടിയിൽ ഒരു പ്രതിസന്ധിയുണ്ട്. ഈ ഒരു പ്രതിസന്ധി, ജനവിശ്വാസം എന്നിവയെല്ലാം കണക്കിലെടുത്ത് വേണം അന്തിമ തീരുമാനം എടുക്കാൻ എന്നാണ് ചില കേന്ദ്ര നേതാക്കളും ഇതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിലെ ചില അംഗങ്ങളും ഒക്കെ വാദിക്കുന്നത്. പക്ഷേ ഇന്നലെ വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രസ്താവന, അത് ഇന്ന് കേന്ദ്ര നേതാക്കൾ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കേന്ദ്ര നേതാക്കളുമായി രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വി എസിനെ മാധ്യമങ്ങൾ പ്രകോപിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എന്നുള്ള കാര്യം പരിശോധിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് രാവിലെ കേന്ദ്ര നേതാക്കൾ പ്രതികരിച്ചത്. എന്തായാലും ആ വിഷയവും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ, ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനിടെ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉയർന്നു വരാനാണ് സാധ്യത. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് വി എസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ള ഒരു സൂചന എന്തായാലും കേന്ദ്ര നേതാക്കൾ നൽകുന്നില്ല. പക്ഷേ താക്കീത് ശാസന പോലുള്ള നടപടികൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാനാവില്ല എന്നാണ് കേന്ദ്ര നേതാക്കൾ പ്രതികരിക്കുന്നത്. കേരളത്തിലെ വിഷയങ്ങളിൽ പാർട്ടി യോജിച്ചു പോകാനുള്ള ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വയ്ക്കും എന്നും കേന്ദ്ര നേതാക്കൾ സൂചന നൽകുന്നുണ്ട്. അന്തിമ തീരുമാനത്തിനായി നാളെ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നാളെ രാവിലെ മാത്രമേ പോളിറ്റ് ബ്യൂറോ ചേരുകയുള്ളൂ. ഇന്ന് വി എസ് അച്യുതാനന്ദനും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കാനാണ് സാധ്യത. ദിവീഷ്, നന്ദി. പ്രശാന്ത്, നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തിയ വി എസ് ദിനചര്യകൾ തെറ്റിച്ചില്ല. പതിവ് പോലെ പ്രഭാത നടത്തത്തിനും വ്യായാമത്തിനുമെല്ലാം വി എസ് സമയം കണ്ടെത്തി. സുനിൽ ചേരുന്നു. സുനിൽ, വി എസ് അച്യുതാനന്ദൻ യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ തന്നെയാണോ ദില്ലിയിലെത്തിയിരിക്കുന്നത്? തനിക്കെതിരെ നടപടികൾ ഒന്നും ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലുമാണോ? ദിവിഷ്, പതിവിൽ കവിഞ്ഞ ഗൌരവം ഇന്ന് വി എസ് അച്യുതാനന്ദന്റെ മുഖത്ത് പ്രകടമായിരുന്നു. കൃത്യം 9:30 തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനായി വി എസ് അച്യുതാനന്ദൻ ദില്ലിയിലെ കേരള ഹൗസിൽ നിന്ന് പുറപ്പെടും. 10 മണിക്കാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കുക. ഇത്തരത്തിൽ വളരെ നിർണായകമായ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുകയാണെങ്കിൽ പോലും പതിവ് രീതികളൊന്നും തന്നെ വി എസ് അച്യുതാനന്ദൻ തെറ്റിച്ചില്ല. രാവിലെ കൃത്യം 5:30 തന്നെ വി എസ് ഇന്ന് എഴുന്നേറ്റു. 1.5 മണിക്കൂർ സമയം പത്രങ്ങളും മറ്റും വായിക്കാനായി ചെലവിട്ടു. അതിനുശേഷം കൃത്യം 7 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാത
നടത്തം ആരംഭിച്ചു. കേരള ഹൗസിലെ ഒന്നാം നിലയിലുള്ള 102 നമ്പർ മുറിയിലാണ് വി എസ് അച്യുതാനന്ദൻ താമസിക്കുന്നത്. അതിനു മുൻപിലുള്ള വരാന്തയിലാണ് അരമണിക്കൂർ നേരം വി എസ് നടന്നത്. പിന്നീട് 7:30 മുതൽ 8 മണിവരെ അദ്ദേഹത്തിന്റെ പതിവ് യോഗയായിരുന്നു. 9:30 മണിക്ക് അദ്ദേഹം കേരള ഹൗസിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. ഇന്നലെ രാത്രി 11:30 മണിക്കാണ് നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി വി എസ് അച്യുതാനന്ദൻ ദില്ലിയിലെ കേരള ഹൗസിൽ എത്തിച്ചേർന്നത്. കേരള ഹൗസിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. താൻ ചില വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളാണ് 2 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുക എന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും അതിനുള്ള തെറ്റ് താൻ ചെയ്തിട്ടില്ലെന്നും വി എസ് അച്യുതാനന്ദൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് അല്പസമയത്തിനകം ദില്ലിയിൽ ആരംഭിക്കാൻ പോകുന്നത്. ഇതേസമയം ആലപ്പുഴയിൽ വി എസ് അച്യുതാനന്ദനെതിരെ ലഘുലേഖകൾ പ്രചരിക്കുകയാണ്. വി എസ് അഴിമതി പണത്തിന്റെ കാവൽക്കാരനാണെന്ന ലഘുലേഖയിൽ പരാമർശമുണ്ട്. സുജിത് ചന്ദ്രൻ ചേരുന്നു. സുജിത്ത്, എവിടേക്കാണ് ഇത്തരം പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത്? എന്തെങ്കിലും സംഘടനയുടെ പേരോ മറ്റോ സൂചിപ്പിച്ചിട്ടുണ്ടോ അതിൽ? വികസിത പോസ്റ്ററുകളല്ല, നോട്ടീസ് രൂപത്തിലുള്ള ലഘുലേഖകളാണ്. അമ്പലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി മുതലാണ് ഈ ലഘുലേഖകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. അണ്ണാ ഹസാരിക്ക് മുമ്പേ അഴിമതിക്കെതിരെ പോരാട്ടം തുടങ്ങിയവനെന്ന് അവകാശപ്പെടുന്ന വി എസ് പുത്രന്റെയും ബന്ധുമിത്രാദികളുടെയും പേരിൽ കുമിഞ്ഞുകൂടുന്ന കോടികളെ കുറിച്ച് കാണുന്നില്ലേ, വി എസ് അഴിമതി പണത്തിന്റെ കാവൽക്കാരനാണ് എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് ലഘുലേഖയിലുള്ളത്. വി എസിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന കാര്യം ഇന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ വേണം ഈ പ്രചരിക്കുന്ന ലഘുലേഖകളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. വി എസിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ഇന്നലെ രാത്രി മുതൽ ഇത് പ്രചരിച്ചിട്ടുള്ളത്. വി എസിന്റെ മകനെതിരെയും മറ്റ് കുടുംബാംഗങ്ങൾക്കെതിരെയും ഇന്ന് വരെ ഉയർന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളും ഈ ലഘുലേഖയിൽ എണ്ണി പറയുന്നു. വി എസിന് പുന്നപ്രവയലാർ രക്തസാക്ഷികൾ എഴുതുന്ന തുറന്ന കത്ത് എന്ന രീതിയിലാണ് ഇത് പ്രചരിച്ചിട്ടുള്ളത്. ആരാണ് ഇത് പ്രസിദ്ധീകരിച്ചത് എന്ന് സംബന്ധിച്ച ഒരു വിവരവും ഇതിലില്ല. മകൻ ശത്രുവാണെന്ന് തിരിച്ചറിയുന്ന ദിവസം അനധിവിദൂരമല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലഘുലേഖ അവസാനിക്കുന്നത്. അവസാനം പുന്നപ്രവയലാർ സമരസഖാക്കൾ വി എസിനെ അഭിവാദ്യം ചെയ്യുന്നു, ലാൽസലാം എന്ന തരത്തിലാണ് ഈ ലഘുലേഖ അവസാനിക്കുന്നത്. ദിവീഷ്. ചന്ദ്രശേഖര വധത്തെ അപലപിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ വി എസ് അച്യുതാനന്ദനെതിരെ നടപടിക്ക് നീങ്ങുന്നത് ശരിയല്ലെന്ന വി എം സുധീരൻ. തൊടുപുഴയിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു സുധീരൻ. അവർ തെറ്റുതിരുത്തുന്നു, തെറ്റുതിരുത്തൽ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നു എന്ന സന്ദേശം നൽകുകയുണ്ടായി. പക്ഷേ കേരളത്തിന്റെ അനുഭവം, കേരളത്തിലെ നേതൃത്വം തെറ്റുകൾ തിരുത്തുകയല്ല, തെറ്റുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് അക്രമത്തെ അപലപിക്കുന്നതിന് പകരം, അക്രമ സംഭവങ്ങളിൽ ബന്ധപ്പെട്ടവരെ അപലപിക്കുന്നതിന് പകരം അക്രമിയെയും അക്രമികളെയും അക്രമ സംഭവത്തെയും അപലപിച്ച അച്യുതാനന്ദന് പേരെ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നേതൃത്വം ഇനിയും ശരിയായ ദിശയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് പാർട്ടി ചട്ടക്കൂട് കയ്യിലൊതുങ്ങിയാൽ മതി, ജനങ്ങൾ വേണ്ട, പാർട്ടി ചട്ടക്കൂട് മതി, ജനങ്ങൾ വേണ്ട. ഈ ഒരു സമീപനമാണ്. ഇനി വ്രതശുദ്ധിയുടെ പുണ്യദിനങ്ങൾ. റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. ഇനി ഒരു മാസക്കാലം വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകളാണ്. ഇസ്ലാമിന്റെ 5 ആധാരശിലകളിലൊന്നാണ് റംസാനിലെ വ്രതാനുഷ്ഠാനം. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാസമായാണ് റംസാനിനെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. സൂര്യോദയം മുതൽ അസ്തമയം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ വിശ്വാസികൾ ദൈവാരാധനയിൽ മുഴുകും. തറാവീഹ് അഥവാ രാത്രി നമസ്കാരം റംസാനിന്റെ പ്രത്യേകതയാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ അവതരിച്ച മാസമാണ് റംസാൻ. നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള സക്കാത്ത്, ആ സക്കാത്ത് എല്ലാവരും നോമ്പ് കാലത്ത് ആണ് കൂടുതൽ കൊടുക്കാറുള്ളത്. കാരണം അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവന് കൊടുക്കുക എന്നുള്ളത് അത് അല്ലാഹു നിശ്ചയിച്ച ഒന്നാണ്. രാവും പകലും ഒരുപോലെ പള്ളികൾ വിശ്വാസികളുടെ പ്രാർത്ഥനാ സംഗമങ്ങൾക്ക് വേദിയാകും. സമൂഹ നോമ്പുതുറകളും കാരുണ്യ പ്രവർത്തനങ്ങളുമാണ് ആരാധനാലയങ്ങൾക്ക് പുറത്ത് റംസാനിന്റെ കാഴ്ച.
മാനത്ത് ശവാലമ്പിളി തെളിയുന്നതോടെ വ്രതശുദ്ധിയുടെ ഒരു മാസക്കാലം പിന്നിട്ട വിശ്വാസികൾ ഈദുൽ ഫിത്തറിലേക്ക് കടക്കും. ഏഷ്യാൻ ന്യൂസ്, മലപ്പുറം.